പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. ശ്രേഷ്ഠതയാർന്ന പദവികളും മാന്യതയും തന്നു നീനച്ചതിലും മേൽത്തരമായി ഊഴിയിൽ നിർത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും പ്രിയ ദൈവമക്കളോട് ഒരുമിച്ച് ഈ ചാനലിൽ വീണ്ടും നിങ്ങളോട് ഒരുമിച്ചായിരിക്കും. കർത്താവിടയാകത്തുനിന്ന് നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. 8 മാസക്കാലം നമ്മളെ വിട്ട് കടന്നുപോയി. വലിയ ആപത്തനർത്ഥങ്ങളും ഈ കോവിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെയും വന്നപ്പോഴും ദൈവം നമ്മളിൽ ആരെയും ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തുപരിപാലിച്ച വൻ കൃപകൾക്കായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. 9-ാം മാസത്തിലേക്ക് നമ്മൾ കാൽച്ചവിട്ടിയിരിക്കുകയാണ്. വീണ്ടും നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഇന്ന് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു നല്ല കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ആദ്യം നാം പയറ്റും, നാം മനുഷ്യനുമായിട്ട് യുദ്ധം ചെയ്യും. അവസാനം തോറ്റു കഴിഞ്ഞ്, ഒരുപക്ഷെ തോൽക്കുമെന്ന് ആ ഒരവസ്ഥ വരുമ്പോൾ നാം ദൈവസന്നിധിയിലേക്ക് വിട്ടുകൊടുക്കും. എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാവനയെ പറയുകയാണ്, നാം എല്ലാം അവസാനിപ്പിച്ച് എന്ന് വെച്ചാൽ ആ നമ്മൾ എവിടെയാണോ മിണ്ടാതിരിക്കേണ്ടത് ആ സ്ഥാനത്ത് നാം കയ്യേറ്റം ചെയ്ത് നമ്മുടെ വാ അടക്കി വെക്കാതെ ചില സംസാരങ്ങളുണ്ടായി വാക്ക് തർക്കം എന്ന് വെച്ചാൽ കുളമാക്കി അവസാനം നാം ദൈവത്തിൻ്റെ കൈ കൊണ്ട് കൊടുക്കും. പക്ഷേ ഇവിടെ പറയുന്നത് യുദ്ധം കർത്താവിൻ്റെതാണ്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ നാം ഓരോരുത്തരും യുദ്ധക്കളത്തിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം നമുക്കറിയാം, ഈ മാർച്ച് മാസം മുതൽ ഈ തുടങ്ങിയ ഒരു മഹാമാരി, അത് നമ്മൾ കർത്താവും മനുഷ്യനുമായ ഒരു പോരാട്ടം, ഒരു യുദ്ധം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാം ദൈവസന്നിധിയിൽ എങ്ങനെയാണോ നിൽക്കുന്നത്, എത്രമാത്രം ദൈവസന്നിധിയിൽ നമ്മൾ പ്രാഗൽഭ്യത്തോടെ ദൈവത്തിന് വേണ്ടി നാം സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിച്ചാൽ ദൈവം നമ്മുടെ അടുത്ത് വരും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു വാചനം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13-ാം വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമരെ ഇനി ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിവിടെ ഈ വചനത്തിൽ പറയുന്നത് മോശ മിസ്രയീമിൽ നിന്ന് ഇസ്രയേലിലേക്ക് വരുന്ന ആ ഒരു മിസ്രയീമ്യരുടെ അടിമത്തത്തിൽ നിന്ന് ആ വരുന്ന സമയത്തുള്ള ആ ഒരു പ്രതികൂല സാഹചര്യം നമുക്കവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ 14-ാം അധ്യായത്തിൽ നമുക്ക് പിറുപിറുപ്പുകളും അവരുടെ വാക്ക് തർക്കങ്ങളും അവർ മോശയുമായിട്ടുള്ള ആ ഒരു മല്ലുപിടുത്തം ഒക്കെ നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെ വചനത്തിൽ 10-ാം വാക്യത്തിൽ ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രയീമർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ നില വിളിച്ചു. അവർ മോശയോട്, മിസ്രയീമിൽ ശവക്കുഴി ഇല്ലാഞ്ഞിട്ടോ നീ ഞങ്ങളെ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നത്? നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതിനാൽ ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്?
നമുക്ക് കാണുവാൻ കഴിയുന്നത്. മോശയോട് ഇസ്രായേൽ മക്കൾ വളരെയേറെ ചോദ്യങ്ങൾ ചെയ്യുന്നു, ചോദ്യം ചെയ്യുന്നു. മോശയെ കുഴപ്പിക്കുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ആ വചനത്തിൽ. മിസ്രൈമർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം എന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമർക്ക് വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. ഇവിടെ വചനം വായിക്കുന്നു, വളരെ വാക്ക് തർക്കങ്ങൾ നടക്കുന്നു. അപ്പോഴാണ് മോശ പറയുക, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല. ദൈവമക്കളെ, അനേക ദൈവദാസന്മാരിൽ കൂടി നാം കേട്ടിട്ടുള്ള ഒരു വചനമാണ്, നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. മിസ്രൈമര് ആ ഒരു മിസ്രൈമരുടെ ഇടയിൽ നിന്നും ഇസ്രായേൽ മക്കൾ വളരെയേറെ ഭാരത്തോടെ പ്രയാസത്തോടെ കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിൽ നാം ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ യുദ്ധം ചെയ്യേണ്ട, നമ്മൾ മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരുന്ന് ദൈവപ്രവൃത്തി കാണുവാൻ ഇടയാകണം, സാധിക്കണം. അതിന് കുറച്ച് താമസമുണ്ട്, എന്നാലും കർത്താവ് ശ്രേഷ്ഠതയിൽ തന്നെ കൊണ്ടെത്തിക്കും. നാം ഒന്നും നമ്മൾ സംസാരിച്ച് നമ്മുടെ നാവിനെ നമ്മൾ ചീത്തയാക്കണ്ട. നമ്മുടെ നാവ് നമ്മൾ അടക്കി വെച്ച് മിണ്ടാതിരുന്ന് മുൻപോട്ട് പോയാൽ ദൈവം നമുക്ക് മുമ്പ് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. ഈ യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രൈമരെ ഇനി ഒരു നാളും കാണുകയില്ല. നമ്മുടെ ജീവിതത്തിലും യുദ്ധങ്ങളും പ്രയാസങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോയേക്കാം, നാം കടന്നു പോകുന്നവരായിരിക്കാം. ആ സ്ഥാനത്ത് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. നമ്മുടെ സ്ഥാനത്ത്, അതായത് നമ്മുടെ മറുസ്ഥാനത്ത്, ശത്രുപക്ഷത്ത് പല വൈരികൾ, പല പ്രതികൂല സാഹചര്യങ്ങൾ ഉയർന്നു വന്നേക്കാം, അവിടെയും ദൈവത്തിൻ്റെ ഒരു കരം ചലിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ കരം അവിടെ ചലിപ്പാനിടയായിത്തീരും. പക്ഷേ നാം മിണ്ടാതിരുന്ന് ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ ഇടയായിത്തീരണം. 14 വാക്യത്തിൽ പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. രക്തത്താൽ ജയം എടുക്കുന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇവിടെ ഈ വാക്യത്തിൽ പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, നിങ്ങൾ മിണ്ടാതിരിപ്പീനും. ഞാനും നിങ്ങളും മിണ്ടാതിരിക്കേണ്ട സ്ഥാനത്ത് മിണ്ടാതിരുന്നാൽ നമ്മുടെ നന്മ നമുക്ക് കാണുവാൻ സാധിക്കും, നമ്മുടെ നന്മ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ നമ്മൾ മിണ്ടാതിരിക്കേണ്ട സ്ഥാനത്ത് മിണ്ടാതിരിക്കണം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ അത് കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ അവർ വലിയ ബുദ്ധിമുട്ടും പ്രയാസം, ചെങ്കടൽ കടക്കേണ്ട അവസ്ഥകൾ ഒക്കെ വന്നു. ആ ഭാഗത്ത് അവിടെ നമുക്ക് ആ വാക്യത്തിൽ പറയുകയാണ്, 14:24, പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ സൈന്യത്തെ നോക്കി, മിസ്രൈമ സൈന്യത്തെ താറുമാറാക്കി, അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ചോട്ടം പ്രയാസമാക്കി. അതുകൊണ്ട് മിസ്രൈമിർ, നാം ഇസ്രയേലിനെ വിട്ട് ഓടിപ്പോകാം, യഹോവ അവർക്ക് വേണ്ടി മിസ്രൈമിരോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. നമുക്ക് അവിടെയും കാണുവാൻ സാധിക്കുന്നത് അവിടെ കർത്താവ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. നമുക്ക് വചനത്തിലുടനീളം അനേക സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും കർത്താവ് യുദ്ധം ചെയ്തത്, അതായത് തൻ്റെ ജനത്തിനു വേണ്ടി, വിടുതലിനു വേണ്ടി കർത്താവ് എഴുന്നേറ്റ് യുദ്ധം ചെയ്യുന്ന. നമ്മുടെ ജീവിതത്തിൽ എന്ന് വെച്ചാൽ പല പ്രതികൂലങ്ങൾ വരുമ്പോഴും നാം ആദ്യം ഏറ്റുപിടിച്ച് വളരെ പ്രയാസപ്പെട്ട് നമ്മൾ സംസാരിച്ച് പിന്നെ പ്രാർത്ഥിക്കേണ്ട സ്ഥാനത്ത് പ്രാർത്ഥിക്കാതെ നാം വളരെ ബുദ്ധിമുട്ടി എന്ന് വെച്ചാൽ നാം ആദ്യം സംസാരിച്ച് എല്ലാം നശിപ്പിച്ചു വെക്കും, അവസാനം കരഞ്ഞു കാലുപിടിക്കും, കർത്താവെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഇനി അവസാനം ദൈവസന്നിധിയിൽ കൊടുക്കും. പക്ഷേ അങ്ങനെയല്ല നാം ചെയ്യേണ്ടത്. നാം പ്രാർത്ഥിക്കാനിരിക്കുക, മുഴങ്കാൽ മടക്കുക, അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വരും, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനിടയായിത്തീരും. ഞാൻ അടുത്തൊരു വചനത്തിലേക്ക് കടന്നു പോവുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2:20 നമുക്കവിടെ കാണുവാൻ സാധിക്കുന്ന യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വന്ന ചില വ്യക്തികളെ കാണുവാൻ സാധിക്കും. ഇവിടെ 2:16:15 സ്റ്റാൻസ് ഞാൻ വായിക്കേ. ഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു, ഈ വലിയ സമൂഹ നിമിത്തം ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത്, യുദ്ധം നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെത് അത്രേ. അവിടെ യഹോശാഫാത്തിനെതിരെ വന്ന ജനത്തിന് നേരെ കർത്താവ് യുദ്ധം ചെയ്യുന്നതായി നമുക്ക് ആ വചനത്തിൽ വായിക്കുവാൻ സാധിക്കുന്നു.
പന്ത്രണ്ടാം വാക്യത്തിൽ ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ, ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്തു ചെയ്യേണ്ടു എന്ന് അറിയുന്നതുമില്ല, എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ നിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇവിടെ വചനത്തിൽ പറയുന്നു നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് തിരിക്കണം. വചനത്തിൽ പറയുന്നു ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഒരു പിതാവുണ്ട്, നസ്രയനായ യേശു ക്രിസ്തു നമ്മുടെ പിതാവ്. നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ, അതായത് കാൽവറിയിൽ യാഗമായി നമ്മുടെ പാപത്തിന് വേണ്ടി, പാപ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായ ഒരു കർത്താവുണ്ട് നമ്മുടെ കൂടെ. അപ്പോൾ നാം ഭയപ്പെടേണ്ട, ഇവിടെ പറയുക ഭ്രമിച്ചു പോകേണ്ട. ആ വലിയ ജനസമൂഹത്തെ നമ്മൾ ഭയപ്പെടേണ്ട, അവരോട് എതിർത്ത് നിൽപ്പാൻ ശക്തിയില്ല കർത്താവ് എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ എഴുന്നേൽക്കുകയാണ് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ. പിന്നെ നമുക്ക് വേറൊരു വചനത്തിലേക്ക് കടക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുകയാണ് 1-ാം അധ്യായം, യിരെമ്യാ പ്രവാചകൻ ഇവിടെ പറയുന്നു 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ലതാനും നിന്നെ രക്ഷിക്കുവാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവമക്കളെ, ആരെല്ലാം നമുക്കെതിരെ എഴുന്നേറ്റാലും നാം പ്രാർത്ഥിക്കുന്നൊരു ദൈവപൈതനാണെങ്കിൽ നമ്മെ തോൽപ്പിക്കുവാൻ ഒരു ശത്രുവിനും ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം നമ്മെ വീണ്ടെടുത്ത ദൈവം, നമ്മളെ വിലയ്ക്ക് വാങ്ങിയൊരു നല്ല പിതാവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം ദൈവസന്നിധിയിൽ മുറിയടച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് കഴിവില്ലപ്പ, എനിക്ക് ഇവരോട് യുദ്ധം ചെയ്യുവാൻ കഴിവില്ല. ഒരുപക്ഷെ നമ്മളെ കളിയാക്കുന്ന ജനത്തോട് നമ്മൾ തിരിച്ചു പറയേണ്ട ആവശ്യമില്ല. നമ്മളെ കുറ്റപ്പെടുത്തും, നമ്മളെ അവഗണിക്കും, അവരുടെയൊക്കെ മുമ്പിൽ നമ്മൾ എതിർത്ത് അവരോട് ദേഷ്യപ്പെടുവാനോ അവരോട് തിരിച്ചു പറയുവാനോ ഒന്നും പോകണ്ട. ഇവിടെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കുകയില്ല താനും. കാരണം നാം ദൈവത്തിൻ്റെ മക്കളാണ്, പ്രിയ മക്കളാണ്. പ്രിയ ദൈവമക്കളെ, നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു പിതാവുണ്ടെങ്കിൽ നാം ഭാരപ്പെടേണ്ട, ഭ്രമിച്ചു പോകേണ്ട. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു പിതാവുണ്ട്, പ്രാർത്ഥനയോടെ ആയിരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയ ദൈവമക്കള്, ഈ ദിവസങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇട്ട മെസ്സേജുകൾ എല്ലാവരും കേൾക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ട് ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.